ഒരു ലോക്ക്ഡൗൺ ദിന മുങ്ങൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, ശ്വാസം മുട്ടുന്നു, വീട്ടിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ലോക്ക്ഡൗൺ ദിന മുതല് ചാട്ടം ഒന്ന് കണ്ടു നോക്കാം. ഒരു ലോക്ക്ഡൗൺ ദിന മുങ്ങൽ ദിനം ആണെന്ന്. വേറെ എവിടെയല്ല, ദൂരെയൊന്നുമില്ല, ഒരു 2 മിനിറ്റ് പോവേണ്ട ദൂരമേ ഉള്ളൂ. ഓക്കെ, അവിടെ നിന്ന് കുറച്ച് മൊമെന്റ്സ് ആ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാം. ഞാൻ മതില് ചാടി, ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ മതില് ചാടി എത്തിയ സ്ഥലമാണ് കേട്ടോ. അവിടെ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നാള് കാണിച്ച ആ വീടിനോളം പ്ലാന്റ്സ് കുറവാണെങ്കിലും ഒക്കെയാണ്. എന്റെ അടുത്ത ഒരു ഫ്രണ്ടിന്റെ വീടാണ്. എനിക്ക് ഒരുപാട് റിലീഫ് കിട്ടുന്ന ഒരു പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ തോന്നി ഇവിടെ വന്ന് കുറച്ച് മൊമെന്റ്സ്, കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് അവരുടെ കിച്ചനും അവരുടെ ഹോളും ഒക്കെ ഒരു വെറൈറ്റിയാണ് കാണാൻ, ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. നല്ല ക്ലൈമറ്റാണ് കേട്ടോ, മൊത്തത്തിൽ കണ്ട ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറി, നല്ല ആകാശമല്ലേ. ഇത് ഭംഗിയാ കാണാൻ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ എൻ്റെ ഫ്രണ്ട് ചെയ്ത കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ട്, ആള് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ആണിയിൽ തന്നെ അതിനെ ഹാങ് ചെയ്തിട്ടിരിക്കുക. മലയാളികൾ ഇന്നും ഇഷ്ടപ്പെടുന്ന സംഭവം അല്ലേ ഈ പ്ലാന്റ്. അവരുടെ വീടിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ, അനുവാദമൊന്നും ചോദിക്കാതെ പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീടാണ് കേട്ടോ. നമുക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു മൈൻഡ്, ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. പലപ്പോഴും ഞാൻ ഇവരിങ്ങനെയൊക്കെ നടക്കാൻ വരുമ്പോഴത്തേക്കൊക്കെ ഇവിടെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നിങ്ങനെ തോന്നിയത് ഒരു ഐഡിയ, നിങ്ങൾ എപ്പോഴും കുക്കിംഗ് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടോ, ഇവിടെ ചെറിയൊരു ലിവിങ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എടുക്കാച്ചതായി ഈ ചെയറാണ് കേട്ടോ. നോക്കിയൊക്കെ എന്ത് രസമുണ്ടെന്ന്, നമ്മുടെ പഴയ ചാരക്കസേരയുടെ ന്യൂ വെർഷൻ എന്ന് പറയാം. പണ്ട് തറവാടുകളിൽ ഉമ്മറത്ത് ഒരു ചാരക്കസേര കാണുമായിരുന്നല്ലോ, അതിൻ്റെ ന്യൂ വെർഷൻ. കൊള്ളാം അല്ലേ, കണ്ടോ സംഭവം, ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ലൊരു ചെയർ, നമുക്ക് ഭയങ്കര ഏത് പൊസിഷനിലും ഇരിക്കാം, ഇങ്ങനെ ഇരിക്കാം, കുറച്ച് ഇങ്ങനെ ഇരിക്കാം, കറക്റ്റ് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് വരുമ്പോൾ ഇവിടെ ഇല്ലായിരുന്നു, ഇതൊക്കെ പുതിയ സെറ്റപ്പുകളാ സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുന്ന ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇതിവിടത്തെ ഡൈനിങ് ഏരിയയാണ്. ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. ആ ഏരിയയിൽ കവർ ചെയ്യുന്ന ഒരു ഒതുങ്ങിയൊരു ടേബിളാണ് ഇട്ടിരിക്കുന്നത്, ഡൈനിങ് ടേബിൾ. നമ്മളെപ്പോഴും ഫർണിച്ചർ ഒരു വീട്ടിൽ മേടിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ സ്പേസ് അനുസരിച്ചുള്ള ഫർണിച്ചർ വേണം ചൂസ് ചെയ്യാൻ. ഒരിക്കലും വീടിനെ ഇങ്ങനെ ഫർണിച്ചർ കൊണ്ട് ശ്വാസം മുട്ടിക്കരുത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, നമ്മൾ വീടിന് എപ്പോഴും ഒരു സ്പേസ് കൊടുക്കണം. നമുക്ക് ശ്വസിക്കുന്ന പോലെ തന്നെ വീടിനെ ശ്വസിക്കണ്ടേ, അതുപോലെ വീടിനെ ഫർണിച്ചറുകൾ കൊണ്ട് കുത്തി നിറയ്ക്കരുത്. ഇതുപോലെ കണ്ടോ, ഇത്ര ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആവശ്യത്തിന് ഉള്ള ഫർണിച്ചറും ഉണ്ട്.
ഡൈനിങ് ഹാളിൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഡൈനിങ് സെറ്റുകളും ഗ്ലാസസും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ക്യാബിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വെച്ച വീടാകട്ടോ, ഏകദേശം ഒരു 10-12-13 വർഷമൊക്കെ ആവും. നല്ല ഗ്ലാസസ് അല്ലേ. ആളിതൊക്കെ ഭയങ്കര നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ആളാട്ടോ. അവരൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വരില്ലെന്ന് മാത്രം, ബിഹൈൻഡ് ദി സ്ക്രീനിൽ ഉള്ള ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സും റിലേറ്റീവ്സാണ് എനിക്കുള്ളത് കംപ്ലീറ്റ്, എൻ്റെ മക്കൾ ഉൾപ്പെടെ. ഇനി ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വാഷ് ഏരിയയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു റീപ്ലേസ് ചെയ്തതാണ്. ഇനി ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ഇത്. ക്യാബിനുണ്ട്, കൊള്ളാല്ലേ. എപ്പോഴും നീറ്റാണ് കേട്ടാ. ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മളൊരു സാധാരണക്കാരായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീടിന്റെ ഇന്റീരിയേഴ്സ്. ഈ ലോക്ക്ഡൌൺ നാളിൽ കണ്ടന്റുകൾ വേണ്ടേ, കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഐഡിയാസ് കൊണ്ടുവരുന്നേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. ഇത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പോട്ടുകളിൽ ഒന്നാണ് കേട്ടോ. ഇവരുടെ സ്റ്റെയർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ സംഭവം, ഇവരുടെ ചങ്കരനും ചങ്കരി എന്നാ പറയുന്നത്. ഇവര് രണ്ടുപേരും പുതുതായിട്ട് വന്ന അതിഥികളാണ്. അവരെ ഞാൻ കണ്ടിട്ടില്ല, അതിന് മുന്നേ വരുമ്പോഴൊന്നും ഇവരില്ലായിരുന്നു. ഇത് പുതുതായിട്ട് വന്നതാണ് ശങ്കരനും ചങ്കരി. നല്ല രസമാണ് കേട്ടോ സ്റ്റെയർ, സ്ലോപ്പ് ആയിട്ടുള്ള സ്റ്റെയറാണ്, നമുക്ക് കേറുമ്പോഴത്തേക്ക് സ്ട്രെയിൻ തോന്നത്തില്ല. ശങ്കറിനെയും ശങ്കരിയെയും ഒന്ന് നിങ്ങൾക്കൊന്ന് അടുത്ത് കാണിച്ചു തന്നില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടേ. ഇവിടത്തെ മുകളിലത്തെ ഒരു ചെറിയൊരു ബാൽക്കണി ഒരു സിറ്റൗട്ട് സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനും ഭയങ്കര കംഫർട്ടാണ്, നമ്മൾക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭയങ്കര സുഖം. ഇതിപ്പോഴ് പടർത്തിയ പ്ലാന്റാണ് കേട്ടോ, പാക്ക് ബോട്ടിന്റെ. നല്ല രസമല്ലേ കാണാൻ, നോക്കിക്കേ. ഞാനത് കാണിച്ചു തരാം. ഓക്കേ, നല്ല രസമുണ്ടല്ലേ. മുന്തിൽ തോപ്പിലൊക്കെ എത്തിയതിന്റെ ഒരു ഒരു പ്രതീതി, അത്രയൊന്നും വരത്തില്ല. ഇതിൽ ഒരു ഫ്രൂട്ട് മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ, ശരിക്കും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാം. ഒരു
സ്പേസ് നമ്മളങ്ങനെ വീടിന്റെ പാഴാക്കാതെ യൂട്ടിലൈസ് ചെയ്യുക. നല്ല രസമാണ്, ഇഷ്ടപ്പെട്ടോ? ഓക്കേ, ഇവിടെ തന്നെ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മനോഹരമായ ആകാശവും കൂടി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. ഈ സംഭവം കണ്ടോ, ഇത് ചിരട്ട വെച്ച് ചെയ്തതാണ് കേട്ടാ. ചിരട്ടയുടെ പീസസാ, അതിലെ പെയിന്റ് ചെയ്തിട്ട് അവർ ഫ്ലവർ വേസിന്റെ അവർ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നത്. നല്ല രസമല്ലേ? ഇനി നമുക്ക് ഈ കുഞ്ഞൂസിന്റെ വക ഒരു പാട്ടുകൂടെ ഇരിക്കട്ടെ. ലോക്ക്ഡൗൺ നാളുകളെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട്ടിലിരുന്ന് എങ്ങനെ മനോഹരമാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോനൂസിന്റെ ഒരു പാട്ട് കൂടി കേൾക്കാം. ൂടിയുണ്ട് കേട്ടാ, ബിഹൈൻഡ് ദി ക്യാമറയിൽ നിന്ന് രണ്ട് ലൈൻ പാട്ടുകൂടി പാടിയിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മോളൂസു പാടു, മോളൂസു. തും കഭീ ഹേ ഖബർ മുജ് കഭീ ഹേ പതാ ഹോ രഹാ है चुता दोनों का रास्ता दूर जाके भी मुझसे तुम मेरी यादों में रहना कभी अलविदा ना कहना कभी अलविदा ना कहना कभी अलविदा ना कहना. അപ്പോൾ തൽക്കാലം ഈ ലോക്ക്ഡൗൺ ഒളിച്ചോട്ടം അവസാനിപ്പിക്കുകയാണ്. തിരിച്ചങ്ങ് വീട്ടിൽ കയറണം. ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടാ, ഒരു ഏകദേശം 1:30 മണിയായി. അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഞാൻ ഒരു എഡിറ്റും ചെയ്യുന്നില്ല, ഞാൻ അതുപോലെ നിങ്ങൾക്കങ്ങ് ഷെയർ ചെയ്യുക ചെയ്യുന്നത്. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.